ലാലിഗയിൽ എഫ് സി ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം. ഇന്ന് സെവിയയെ നേരിട്ട ബാഴ്സലോണ 5-1 വിജയിച്ചത്. സൂപ്പർതാരം ലെവൻഡോസ്കിയും പാബ്ലോ ചോറയും ബാഴ്സലോണയ്ക്കായി 2 ഗോളുകൾ നേടി. ബാഴ്സലോണയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ 24th minute റഫീനിയെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ലെവൻഡോസ്കി ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചു. 28th minute യമാലിന്റെ അസിസ്റ്റിൽ നിന്ന് ബോക്സിനെ പുറത്തുനിന്നുള്ള മികച്ച സ്ട്രൈക്കിലൂടെ പെഡ്രി ബാഴ്സലോണയുടെ ലീഡ് ഇരട്ടിയാക്കി. തുടർന്ന് റഫീനിയയുടെ അസിസ്റ്റിൽ ലെവൻഡോസ്കി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. 3-ഗോൾ ലീഡിൽ ആദ്യ പകുതി അവസാനിച്ചു. 2nd period യമാലിന് പകരക്കാരനായി കളത്തിലെത്തിയ പാബ്ലോ ചോറെ ബാഴ്സയുടെ 4th goal നേടി. തുടർന്ന് ഏറെക്കാലം പരിക്കേറ്റ പുറത്തായിരുന്ന ഗാവി പെട്രിക്ക് പകരം കളത്തിലെത്തി. 87th minute സ്റ്റാനിസ് ഇടുമ്പോയിലൂടെ സെവിയോ 1 ഗോൾ മടക്കി. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് ഗോളിലൂടെ പാബ്ലോ ചോറോ ബാഴ്സലോണയുടെ വിജയം പൂർത്തിയാക്കി. ജയത്തോടെ ബാഴ്സലോണ ലീഗിൽ 1st place തുടരുകയാണ്. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 68% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 21 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 613 passes 91% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 7 ഷോട്ടുകൾ മാത്രമാണ് സെവിയയ്ക്ക് തൊടുക്കാനായത്. 1 മാത്രമായിരുന്നു ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. ജയത്തോടെ ലീഗിൽ 10 കളികൾ പിന്നിടുമ്പോൾ 27 points ബാഴ്സലോണ 1st നിൽക്കുന്നു. 12 points സെവിയ 13th സ്ഥാനത്താണ്. ഒക്ടോബർ 24 ചാമ്പ്യൻസ് ലീഗിൽ ബയണിനെതിരായാണ് ബാഴ്സലോണയുടെ അടുത്ത മത്സരം. ഇതിനുശേഷം ഒക്ടോബർ 27 ലാലിഗയിൽ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിനെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.